പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ പാപങ്ങൾ തിരിച്ചറിയാം, അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കാരുണ്യം യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വർഷങ്ങളായിട്ട് കാരിസോനിൽ സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് ബെന്നി പാളിയിൽ. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഇന്നടക്കെയാണ്. ബെൻസിയെയും ജോയ്സിനെയും പ്രത്യേകം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വിശ്വാസികളുടെ മാനസങ്ങൾ ഉദ്ദീപിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുക്കർമ്മത്തിൻ്റെ ഫലം കൂടുതൽ തീഷ്ണതയോടെ നിറവേറ്റിക്കൊണ്ട് അങ്ങേ കാരുണ്യത്തിൻ്റെ ഔഷധങ്ങൾ കൂടുതലായി അവർ അനുഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ഞാൻ ദാനിയേൽ ഉത്കണ്ഠാകുലനായി, ദർശനങ്ങൾ എന്നെ പരിഭ്രാന്തനാക്കി. ഞാൻ അവിടെ നിന്നവരിൽ ഒരുവനെ സമീപിച്ച് ഇതിൻ്റെ എല്ലാം പൊരുളെന്താണെന്ന് ചോദിച്ചു. അതിൻ്റെ വ്യാഖ്യാനം അവൻ എനിക്ക് പറഞ്ഞു തന്നു. ഭൂമിയിൽ നിന്നുയർന്നു വരുന്ന നാല് രാജാക്കന്മാരാണ് ഈ നാല് മഹാമൃഗങ്ങൾ. എന്നാൽ അത്യുന്നതൻ്റെ പരിശുദ്ധർക്ക് രാജ്യം ലഭിക്കുകയും അവർ ആ രാജ്യം എന്നേക്കുമായി അവകാശമാക്കുകയും ചെയ്തു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനും കൂടുതൽ ഭയങ്കരനും ഉരുക്കുപല്ലും ഓട്ടുനഹവുമുള്ളവനും വെട്ടിവിഴുങ്ങുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും മിച്ചമുള്ളവ കാലുകൊണ്ട് ചവിട്ടിയരിക്കുകയും ചെയ്തവനുമായ നാലാമത്തെ മൃഗത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അതിൻ്റെ തലയിലുണ്ടായിരുന്ന പത്ത് കൊമ്പുകളെയും മറ്റ് മൂന്നെണ്ണത്തെ വീഴ്ത്തിയതും കണ്ണുകളും വൻപ് പറയുന്നവായും മറ്റുള്ളവയേക്കാൾ ഭീകരവുമായ കൊമ്പിനെയും സംബന്ധിച്ച സത്യം അറിയുന്നതിന് ഞാൻ ആഗ്രഹിച്ചു. പുരാതനനായവൻ വന്ന് അത്യുന്നതൻ്റെ പരിശുദ്ധർക്ക് വേണ്ടി ന്യായവിധി നടത്തുന്നതുവരെ പരിശുദ്ധർ രാജ്യം സ്വീകരിക്കുന്ന സമയം സമാഗതമാകുന്നതുവരെ ഈ കൊമ്പ് അവരുമായി പൊരുതി ജയിക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, നാലാമത്തെ മൃഗം ഭൂമിയിലെ നാലാമത്തെ ഒരു സാമ്രാജ്യമാണ്. മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമായിരിക്കും. അത് ഭൂമി മുഴുവൻ വെട്ടിവിഴുങ്ങുകയും ചവിട്ടിമെതിക്കുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും ചെയ്യും. ഈ സാമ്രാജ്യത്തിലുള്ള ഉയർന്നു വരുന്ന പത്ത് രാജാക്കന്മാരാണ് പത്ത് കൊമ്പുകൾ. അവർക്കെതിരെ വേറൊരുവൻ അവരുടെ പിന്നാലെ വരും. തൻ്റെ മുൻഗാമികളിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരിക്കും. അവൻ മൂന്ന് രാജാക്കന്മാരെ താഴെ ഇറക്കും. അവൻ അത്യുന്നതനെതിരെ ദൂഷണം പറയും. അത്യുന്നതൻ്റെ പരിശുദ്ധരെയും അവൻ പീഡിപ്പിക്കും. നിയമങ്ങളും ഉത്സവ ദിനങ്ങളും മാറ്റുന്നതിന് അവൻ ആലോചിക്കും. സമയവും സമയങ്ങളും
സമയത്തിന്റെ പകുതിയും വരെ അവർ അവന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. എന്നാൽ ന്യായാധിപസഭ വിധി പ്രസ്താവിക്കാൻ ഉപവിഷ്ടമാവുകയും അവന്റെ ആധിപത്യം എടുത്തു മാറ്റപ്പെടുകയും ചെയ്യും. പൂർണ്ണമായി ദഹിപ്പിച്ച് നശിപ്പിക്കേണ്ടതിന് തന്നെ ആകാശത്തിൻ കീഴിലുള്ള സകല രാജ്യങ്ങളുടെയും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതന്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. അവരുടെ രാജ്യം ശാശ്വതമാണ്. എല്ലാ ആധിപത്യങ്ങളും അവരെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. മനുഷ്യമക്കളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേലെ, കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവിന്റെ പുരോഹിതരെ, അവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ ദാസരെ, അവിടുത്തെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. ഹല്ലേലൂയ. മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെയും. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 21:34 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഏകാം ദൈവമേ ജീവിതം ബലിയാ, എന്നെയും എൻ സർവവും നിൻ തിരുബലി. കാഴ്ച ഏകാം ദൈവമേ ജീവിതം ബലിയാ, എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ. ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി മാറ്റണേ നിൻഗീതം പോലെ. ഹൃദയപൂർവം ഞാൻ സ്നേഹമോടി മാറ്റണേ നിൻഗീതം പോലെ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങ് കൽപ്പിച്ചതനുസരിച്ച് അങ്ങേ നാമത്തിന് സമർപ്പിക്കപ്പെട്ട തിരുമുൽ കാഴ്ചകൾ സ്വീകരിക്കുന്നതിനും അവ വഴി
അങ്ങേ സ്നേഹത്തിനെ ഞങ്ങൾ അർഹരായി ഭവിക്കുന്നതിനും അങ്ങേ കൽപ്പനകളെ എപ്പോഴും പാലിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്നത് പോലെ ഏറ്റവും കാരുണ്യവാനായ ഉദ്ധാരകനുമാണ്. ആകയാൽ സർവസൃഷ്ടിജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായി അങ്ങേ സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധർ ഒരേ ഹൃദയത്തോടെ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളും സകല മാലാഖമാരോടും കൂടെ ആഹ്ലാദ പുരസരം നിരന്തരം അങ്ങയെ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ഡലവും. ഓശാന, ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഓശാന, ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന. ഓശാന, ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജയിജോയുടെ കുടുംബത്തിൻ്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. എൽസാമോളെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്റ്റിമോളെയും മറിയയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചവർക്ക് സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതം ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ,
അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളെ രൂപദാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്ത് നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരെ ഓർക്കണമേ. ദേശീയ ഒഴിപ്പിലച്ഛൻ്റെയും അനുഷ്യച്ഛൻ്റെയും ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് തുടരാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവരുടെ ആത്മശാന്തിക്കായിട്ടും പ്രാർത്ഥിക്കാം. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോടൊന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഉയർത്തി സമർപ്പിച്ച് പിതാവായ ദൈവത്തെ ഏകസ്വരത്തിൽ വിളിച്ചപേക്ഷിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻതാദാ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെപ്പോ നിന്നുള്ളം പാലിടുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപം പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും കാത്തിടണം. കർത്താവേ, തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻപാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ചിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ എൻ്റെ ഈശോയെ,
അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവ്യമായ പങ്കാളിത്തത്താൽ ആനന്ദിക്കാൻ അങ്ങ് ഇടയാക്കിയ ഇവരെ അങ്ങിൽ നിന്നൊരിക്കലും വേർപിരിയാൻ അനുവദിക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.